ശ്രീ പ്രതാപ് കുമാർ ഇവിടെ ഏറ്റവും വലിയ ക്രൂരമായ മറ്റൊരു തമാശയുണ്ട് അപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട് റെയിൽവേയുടെ അധീനതയിലൂടെ ഒഴുകുന്ന പ്രദേശം അതിന് ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ ടണൽ അങ്ങനെ ഈ ആമയിഴഞ്ചാൻ തോട് ഈ റെയിൽവേയുടെ പ്രദേശം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഒരു വലിയ ഇരുമ്പ് വേലിയുണ്ട് അതുകൊണ്ട് ജോയി മിസ്സായി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ തന്നെ കിടക്കും അവ തപ്പിയാൽ നമുക്ക് പിടികിട്ടും അത് ഒന്ന് ആ ആ ഘട്ടത്തിൽ ജീവനോടെ എങ്കിൽ ജീവനോടെ ഈ ഘട്ടത്തിലും ജീവനോടെയെങ്കിലും ജീവനോടെ എന്ത് മിറാക്കിൾ ആണെങ്കിലും അപ്പോ ജോയിൽ കണ്ടെത്താനാകുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ ഈ റെയിൽവേയുടെ അതിരുകൾ വിടുന്ന സ്ഥലത്തുള്ള ഇരുമ്പ് വേലി നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് പോയി നോക്കുമ്പോൾ ആ വേലിയൊക്കെ തകർന്നു കിടക്കുകയാണ് അപ്പോൾ അതുവഴിയും പുറത്തേക്കങ്ങ് പോകാം അങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് അതെ അതെ കൊണ്ട് ദ്രവിച്ചു അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സിറ്റിലേക്ക് ഇദ്ദേഹം വരേണ്ടതുണ്ട് സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു രണ്ടു മിനിറ്റ് സമയം തരണം പറയാവോ ഞാൻ പറഞ്ഞു നല്ലവണ്ണം കേൾക്കാം പറഞ്ഞോളൂ ശ്രീ പ്രതാപ് ആ അപ്പോ ഞാന് ഈ ഈ വിഷയത്തില് എനിക്ക് ആദ്യം മുതൽ ആദ്യം മുതലല്ല കഴിഞ്ഞ മുപ്പത് മണിക്കൂർ പിന്നിടുന്നതിന് ശേഷം തോന്നിയ ഒരു അനുഭവം പറഞ്ഞാൽ ഈ അവസരത്തിൽ പറയാമോന്ന് എനിക്കറിയില്ല പക്ഷേ ഇദ്ദേഹം ഒഴുകിപ്പോയത് കണ്ടു എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ വിസിബിൾ ഏരിയയിൽ ഉണ്ടോ അവരോടതൊന്നും ഉറപ്പ് വരുത്തേണ്ടി ഉണ്ട് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഈ പറഞ്ഞ ഭാഗത്ത് ഒരു വേസ്റ്റിന് കടന്നു പോകാൻ ഒരു വാട്ടർ ബോട്ടിലിന് കടന്നു പോകാൻ കഴിയാത്ത സ്ഥലത്തുകൂടെ ജോയി എങ്ങനെ കടന്നു പോയി എന്നുള്ളതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയുണ്ട് പിന്നെ അവിടെ നിൽക്കുന്നവരുടെ ടോക്സിസിറ്റി ടോക്സിറ്റി അതിൻ്റെ ആക്ഷോമാർ സാർ പറഞ്ഞു വളരെ മാരകമാണ് അത് അവിടെ നിൽക്കട്ടെ അതിനിയിപ്പം ഡയലൂട്ട് ആവുന്ന ഓക്സിജൻ കിട്ടും അവരൊക്കെ അവൈലബിൾ ആക്കുക മാത്രമാണ് അവിടെ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടിയുള്ളത് ഇതിന്റെ മറ്റ് എൻഡെന്ന് പറയുന്നത് പാർവതിപുത്തനാറിലാണ് പോയി പതിക്കുന്നതെന്നാണ് ഇപ്പം അറിയുന്നത് നമ്മുടെ ഈ ഡ്രൈനേജിന്റെ എൻഡ് പോയിക്കുന്നത് അപ്പൊ അവിടെ സാറ് പറഞ്ഞതുപോലെ ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് നെറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് തകർന്നു പോയെങ്കിൽ പാർവതിപുത്രനാർ ഭാഗത്തേക്കെങ്കിലും എത്തണമായിരുന്നല്ലോ ഇത്രയും നേരത്തെ ഒഴുക്കും അപ്പൊ അതും നമുക്ക് അത്ര വിശ്വാസ്യമല്ല അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് മുമ്പോട്ട് പോകുന്നവരോട് അത്ര എനിക്ക് യോജിപ്പില്ല തൃപ്തിയില്ല പിന്നെ ഈ ആൾ മിസ്സിങ് എന്നുള്ളത് ഇപ്പൊ എന്റെ എക്സ്പീരിയൻസിൽ ഇതുപോലത്തെ എത്രയോ സിറ്റുവേഷനുകളില് ഈ നെയ്യാർ ഡാമില് മായം എന്ന ഭാഗത്ത് ഒരാൾ മിസ്സായി പുഴയിൽ പകുതി ദൂരെ എത്തിയപ്പോൾ നീന്തി താഴ് താഴ്ന്നു പോയി അതുകൊണ്ട് ഫയർഫോഴ്സ് വരണമെന്ന് പറഞ്ഞ് ചുമതല വഹിച്ചൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ അന്ന് നിയറഡം സ്റ്റേഷനിലായിരുന്നു അപ്പൊ ഞാൻ അവിടെ എത്തുമ്പോൾ ഭയങ്കരമായ ജനക്കൂട്ടമുണ്ട് ആണ് അടയാളമായി പറയുന്നത് രണ്ട് സ്ലിപ്പറുകളും ഒരു സോപ്പും കരയിൽ ഇരിപ്പുണ്ട് ഓ എന്തായാലും നമ്മുടെ വിസിബിൾ ഏരിയയിലോ നമുക്ക് നീന്താൻ കഴിയുന്ന ഭാഗത്തോ ഒക്കെ സെർച്ച് ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഞാൻ വൈകുന്നേരത്തിന് മുമ്പേ സ്കൂബ ടീമിനെ എത്തിച്ചു സ്കൂബ ഇന്ന് അവിടെ പങ്കെടുക്കുന്ന ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മിടുക്കമാരുണ്ടായിരുന്നു പ്രേമകുമാർ ഉണ്ട് സുഭാഷ് ഉണ്ട് ബിനോയ് വിശ്വ ഉണ്ട് ഇവരെല്ലാവരും എക്സ്പോർട്ടുകളാണ് അതായത് ഹൺഡ്രഡ് മാർക്കാണ് അവർക്ക് ഇതുവരെയും അപ്പം അവർ ഒക്കെ വന്ന് നോക്കിയിട്ട് രാത്രിയിൽ കിട്ടിയില്ല പിറ്റൊന്ന് ഉച്ചവരെ നോക്കിയിട്ട് കിട്ടിയില്ല ചുരുക്കി പറയുകയാണ് ഈ അവസരത്തിൽ പറയാമോ എന്ന് എനിക്കറിയില്ല ഇതൊരു ഫാൾസ് മെസ്സേജ് ആയിരുന്നു ആക്ച്വലി ഒരു മാൻ മിസ്സിങ് മാത്രമായിരുന്നു അപ്പൊ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻസിഡന്റ് ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ പല ഫാൾസ് മെസ്സേജുകൾ അങ്ങനെ ആണെന്ന് ഞാൻ പറയുകയല്ല ഈ മുപ്പത് മണിക്കൂർ പിന്നിടുകയും ഇത്രയും സ്റ്റാഫ് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടും ഒരു സൂചന പോലും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ സംശയം എന്റെ എക്സ്പീരിയൻസിന് ഞാൻ ഈ അവസരം അത് പറഞ്ഞുകൂടായെങ്കിൽ മനുഷ്യൻ ആ ഒരു മനുഷ്യൻ അത്രയേറെ അതിലേക്ക് ഒരു മുൻ ഫയർ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അത്രയേറെ അവിടേക്ക് തൻ്റെ മനസ്സിനെ പരകായ പ്രവേശം ചെയ്തതുകൊണ്ട് സംഭവിക്കുന്ന ഒരു നിരീക്ഷണത്തിന്റെ ഭാഗമാണ് അത് ഒരിക്കലും ഒരു നിന്ദിക്കലല്ല പക്ഷെ ഒരു സാധ്യതയാണ് കാരണം നാട്ടിലെ അനുഭവത്തിൻ്റെ പശ്ചാത്തലം ശ്രീ ജി ഗോവർ അത്തരം സാധ്യത ഇവിടെ ഇല്ല കാരണം രണ്ട് തൊഴിലാളികൾ കൂടെ ഉണ്ടായിരുന്നു അവർ രക്ഷപ്പെട്ടു അവർ കണ്ടു ഇദ്ദേഹം ഒഴുകിപ്പോകുന്നത് ആ നമ്മുടെ കൂടെ ഇല്ല കാരണം നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ നമ്മൾക്ക് ഈ സമഗ്രമായി കണ്ടെത്താനായിട്ടില്ല പക്ഷെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് റെയിൽവേ പോലീസ് ഫയർഫോഴ്സിന് ബന്ധപ്പെടുന്നു അവരെ 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 എത്രയും വേഗം പോലീസിന്റെ ഒരു ഒരു ചോദ്യം ചെയ്യലിന് നമുക്ക് ഒന്നുകൂടെ കിട്ടേണ്ടി അവരെ അവർ ഉദ്രവിക്കാനല്ല അവര് കണ്ടു എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യവും നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത്രയും വലിയ അറ്റംപ്റ്റ് നടത്തിയിട്ട് എക്സ്പേർട്ടുകളാണ് അവിടെ നിൽക്കുന്നത് മിടുപിടുക്കന്മാരാണ് അവിടെ നിൽക്കുന്നത് അവർ എന്റെ സുഹൃത്തുക്കളായ കൊണ്ട് പറയുകയല്ല അപ്പൊ അവർക്ക് ഇത്രയും നേരത്തെ അറ്റംപ്റ്റിന് റിസൾട്ട് വന്നില്ല എങ്കിൽ സംതിങ് ലോങ് സംവെയർ എന്ന് എനിക്ക് പറയേണ്ടി വരും പിന്നെ റെയിൽവേയുടെ പറ്റി പറഞ്ഞു സാറേ എന്റെ കേൾക്കാൻ പോകുന്നു ഞാന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് എടുക്കാൻ പോകുന്ന ട്രെയിനിനകത്തുകൂടെ ഫയറിന്റെ ് കാട്ടുതീ അണച്ചു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പൊ അവർക്ക് വണ്ടി സിഗ്നലായി നിങ്ങൾ ഹോസ് മാറ്റാൻ പറഞ്ഞു ഞമ്മള് ഞങ്ങൾ ഇവിടെ നേരം പോകാത്ത വന്നതല്ല നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ് അവർക്ക് അവരുടെ പുരയിടത്തിൽ രണ്ടാൾ പൊക്കത്തിൽ കാട്ട് കാട്ട് ചെടികൾ കരിഞ്ഞ് നിൽക്കുമ്പോ പോലും അതിന്റെ ഫണ്ട് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് തിരുവനന്തപുരം സിറ്റി പത്തു പ്രാവശ്യം കത്തിക്കത്തക്ക രീതിയിൽ എഴുപത്തിരണ്ട് വാഗൺ ഡീസലും പെട്രോളുമാണ് ക്യാരി ചെയ്ത് പോകുന്നത് ഇതിനകത്താണ് കാട്ടുതീ ഉണ്ടായിരിക്കുന്നത് എത്രയെങ്കിലും തവണ ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ അത് ഒരു സംഭവം ഒന്നും അല്ല അപ്പൊ അവരുടെ അനാവസ്ഥയെപ്പറ്റി നമുക്ക് ഇപ്പൊ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല പക്ഷെ അവരുടെ അരാസം ചർച്ച ചെയ്യണം അവരുടെ അരാസം ചർച്ച ചെയ്തേ പറ്റൂ അങ്ങനെ മൂടി വെക്കാനാകില്ല കാരണം മനുഷ്യരുടെ ജീവനാണ് താങ്കൾ ഈ പറഞ്ഞത് ശരിയാണ് അപ്പൊ ഈ റെയിൽവേ അവരുടെ ഒരു പ്രത്യേക പ്രോപ്പർട്ടി ആണെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആധുനിക നിയമങ്ങളൊക്കെ അനുസരിച്ച് അവർക്ക് നോട്ടീസ് കൊടുക്കുകയും അവരെ ഫ്രീസ് ചെയ്യുകയും ചെയ്യാം അതൊക്കെ അങ്ങനെ ഉണ്ട് ഇത്തരം സമീപനങ്ങൾ എടുത്താൽ